Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen wal aqibatu lil muttaqeen wa la udwana illa ala al-zalimeen wa usalli wa usallimu ala ashrafil anbiya'i wal mursaleen Muhammadin wa ala alihi wa sahbihi ajma'in. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت يبنيها فإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها واعمل لدار غدا رضوان خازنها والجار أحمد والرحمن ناشيها الله ويندي مهتايا أنغرهتال وسدم ونيدا وين سانغدي بيتولا إي أونلاين بروغراميل سورغتين وري يننا വിഷയത്തെക്കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ സഹോദരിമാരോട് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും നേരിന്റെ പാതയിൽ മുന്നോട്ട് ഗമിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗം ഏറ്റവും മഹത്വമേറിയ സുഖസൗകര്യങ്ങളുടെ സമ്പൂർണതയുടെ കേദാരമായ സ്വർഗം, അല്ലലുകളും അലട്ടലുകളുമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത, അതുപോലെയുള്ള ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന് അലോസരമുണ്ടാക്കുന്ന എന്തെങ്കിലും ന്യൂനതകളില്ലാത്ത സമ്പൂർണ സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗം, അതാശിക്കാത്തവരായി ആരാണുള്ളത്? ആ ആഗ്രഹം കൊണ്ട് നടക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? നമ്മുടെ ഏറ്റവും വലിയ ആ ആഗ്രഹമായ സ്വർഗം നേടുവാൻ ദിനേന മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് മനസ്സുരുകി തേടുന്നവരാണ് നമ്മൾ. ഏത് പ്രയാസം സഹിക്കുന്ന ഘട്ടങ്ങളിലും ജീവിതത്തിലുണ്ടാകുന്ന മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. രോഗം, മരണം, മാനസികമായ മറ്റു വിഷമങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എന്ന് വേണ്ട, ജീവിതത്തിന്റെ എന്തെന്ത് പ്രയാസങ്ങളിൽ നമ്മൾ വിഷമിക്കുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, സ്വർഗം വരാനുണ്ടല്ലോ. അല്ലാഹുവേ, ഇതൊന്നുമില്ലാത്തൊരു ലോകം സ്വർഗമുണ്ടല്ലോ എന്ന പ്രതീക്ഷയും
ആഗ്രഹവുമാണ് നമ്മെ മുന്നോട്ട് നയിക്കാറുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ആ സ്വർഗം അത് ലഭിക്കലാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യം കരസ്ഥമാകണമെങ്കിൽ ഈ ലോകത്തുള്ള ജീവിതമാണ് അതിനുള്ള മാനദണ്ഡം. ഇവിടെ നമ്മൾ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കുന്നുവോ, നന്മകളാൽ സമ്പുഷ്ടമായ ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ അല്ലാഹു സ്വീകരിച്ചാൽ നമുക്കവിടെ ലഭിക്കുന്നത് സ്വർഗമായിരിക്കും. അതേ അവസരത്തിൽ തിന്മകളിലൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യനാണെങ്കിലോ, അവിടെ അവന് ഏറ്റവും നരകീയമായ വളരെ പ്രയാസകരമായ സാഹചര്യമായിരിക്കും. അതുകൊണ്ട് എന്തു വേണം വാഴ്മല്ലെ ദാരിൻ غدا رضوان خزينها والجار احمد والرحمن ناشيها. നാളത്തെ ആ സ്വർഗലോകത്തിനു വേണ്ടി അധ്വാനിക്കണം, പണിയെടുക്കണം. അവിടെ നമുക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചാരത്തണയണം. റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ആ സ്വർഗലോകത്തിലേക്ക് എത്തണം, അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് വേണ്ടത്. അതാണ് വാസ്തവത്തിൽ വിജയം എന്ന് പറയുന്നത്. ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെട്ടുവോ, വഉദ്ഖിലൽ ജന്നത സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം ആഗ്രഹിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിന്റെ സുഖസൗകര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു കണ്ണും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും ഒരു കാതും ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെയും മനസ്സില്ലവൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഏറ്റവും വലിയ രൂപത്തിലുള്ള സൗഭാഗ്യങ്ങളുടെ ലോകമാണ് സ്വർഗം. അതല്ലേ അല്ലാഹു പറയുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഖസൗകര്യങ്ങളുടെ എത്രയാണെന്നും അവർക്ക് ലഭിക്കാനിരിക്കുന്ന കൺകുളിർമ എത്രയാണെന്നും അവരുടെ അമലുകൾ കാരണത്താൽ അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകുന്ന സ്വർഗത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒരാൾക്കും വിവരിക്കാൻ കഴിയില്ല. അത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? ശാശ്വതത്വത്തിന്റെ ലോകമാണത്. ഈ ലോകത്തതാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗം വരുമല്ലോ, മരണം വരുമല്ലോ, ക്ഷീണമുണ്ടല്ലോ, ചീത്തയായ വാക്കുകൾ കേൾക്കേണ്ടി വരുന്നല്ലോ, പലതും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ, ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടപ്പെടാനുള്ളതല്ലോ എന്ന ഭീതിയൊക്കെ മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിലും സ്വർഗമെന്ന് പറയുന്ന ലോകത്തില്ലതില്ല. അല്ലാഹു അതാണ് ആ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, അതില്ലെന്ന് മാറിപ്പോകുവാനോ ഒരു മാറ്റത്തിനോ അവർ കൊതിക്കുകയില്ല. കാരണം എന്തിനാണ് അവർ മാറ്റം കൊതിക്കുന്നത്? ആശിക്കുന്നതെന്തും ലഭിക്കുന്ന ലോകമല്ലേ സ്വർഗം? പിന്നെ എന്തിനാണ് ഒരു മാറ്റത്തിനവർ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവർക്കവിടെ ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയാസങ്ങളില്ലാതെ സർവസുഖങ്ങളുടെയും സമ്പൂർണമായ കേദാരമായ സ്വർഗം. ആ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിൽ നമ്മൾ എത്തുമെന്ന് ഉറപ്പുള്ളത്? ഏത് മനുഷ്യനാണതിൽ ഉറപ്പുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, അതുപോലെ തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിലൂടെ സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത ഈ ഭൂമുഖത്ത് വെച്ച് തന്നെ അറിയിക്കപ്പെട്ട മഹാരഥന്മാര് കഴിഞ്ഞുപോയി. അവരല്ലാത്ത മറ്റ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹുവിന്റെ അടുക്കൽ തനിക്ക് സ്വർഗം ലഭിക്കുമോ, അത് മരണത്തിന്റെ വേളയിൽ ഒന്നാമതൊരു സൂചന ലഭിക്കുന്നു. വിശ്വാസികളാണെങ്കിൽ ആദ്യ സൂചന നമ്മുടെ മരണത്തിന്റെ വേളയിൽ ലഭിക്കുകയാ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ.
നിശ്ചയമായും അല്ലാഹുവാണ് ഞങ്ങളുടെ യജമാനനെന്ന് ഉറക്കെ പറഞ്ഞവർ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹാണെന്ന് പറഞ്ഞവർ, സുമസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വേ അങ്ങ് ജീവിച്ചവർ, റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗം കിട്ടൂല, മറിച്ച് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹാണെന്ന് പറയുന്നതിന്റെ പുറമേ, സുമസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് തന്നെ അവരുടെ ജീവിതത്തെ അവർ നേരായ പാതയിലൂടെ നല്ല റൂട്ടിലൂടെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണവേളയിൽ മലക്കുകൾ അവരുടെ സമീപത്തേക്ക് ഇറങ്ങി വരികയാണ്. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന സുവിശേഷം പറയുന്നതിന്റെ കൂട്ടത്തിൽ, വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ, ബിൽ ജന്നത്തിൽ ലതീകുംതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗലോകം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നവരോട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. മലായിക്കത്തുകൾ വീണ്ടും പറയും, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്, ശത്രുക്കളല്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ ചെന്നു ചേരാനുള്ള സ്വർഗമുണ്ടല്ലോ, വലക്കും ഫീഹാ, നിങ്ങൾക്കവിടെയുണ്ട്, മാതസ്തഹീയംഫുസുക്കും വലക്കും ഫീഹാ മാതദഊൻ, നിങ്ങൾ ആശിക്കുന്നത് മുഴുവനും കിട്ടുന്ന ലോകമാണത്, ആവശ്യപ്പെടുന്നതെന്തും ലഭിക്കുന്ന ലോകമാണത്. മാത്രമല്ല, സ്വർഗത്തെക്കുറിച്ച് നാഥൻ പറഞ്ഞതെന്താ? നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറുർ റഹീമായ റബ്ബിന്റെ വിരുന്ന് സൽക്കാരമാണ് സ്വർഗം, അതിഥി സൽക്കാരമാണ് സ്വർഗം. ഓ പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കെ, ഇത്രത്തോളം അതാ നമുക്ക് ഒന്നാം ഘട്ടത്തിലുള്ള സുവിശേഷം ഓരോരുത്തരുടെയും മരണത്തിന്റെ വേളയിലാണ് ലഭിക്കുന്നത്. അത് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവന് ആ നേരത്തെ സുഖത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കുകയാണ്. ആ രൂപത്തിലുള്ളവര് മരണം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ, സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മുടെ ആശ കൊണ്ട് മാത്രമാവില്ല. സ്വർഗത്തിലേറണം എന്ന് ഞാൻ മോഹിച്ചതുകൊണ്ടായില്ല, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടുമായില്ല, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമാറ് എന്റെ ആശ പൂവണിയുമാറ് ഞാൻ അതിനനുസരിച്ച് പ്രയാസങ്ങൾ സഹിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഹുഫത്തിൻ നാർ ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിൽ മകാരിഹി, പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസത്തിന്റെ പുറന്തോട്, പ്രയാസത്തിന്റേതായ ഓരോ ബുദ്ധിമുട്ടുകളും, ആ ബുദ്ധിമുട്ടുകളുടെ ഉള്ളിലൂടെ അങ്ങ് പ്രവേശിച്ചിട്ടല്ലാതെ സ്വർഗത്തിലെത്താനാവില്ല. അതുകൊണ്ട് വളരെ കണിശമായി ഗൗരവത്തോടുകൂടി ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുകയും ആ പഠിച്ച നിയമത്തെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഇബാദത്തുകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ കൊണ്ടുവരികയും സൽസ്വഭാവത്തിലൂടെ അതിനെ നിലനിർത്തുകയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സർവശക്തനായ റബ്ബിനെ, ആ റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത് ത്യാഗം സഹിച്ചാലല്ലാതെ സ്വർഗത്തിലെത്താനാകുമോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അം ഹസിബത്തും മങ് തദുഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിച്ചുവോയോ, നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ, അങ് തദുഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചുപോയോ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വന്നതുപോലെയുള്ള പ്രയാസങ്ങൾ വരാതെ എന്നാണ് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് എന്ന്. അല്ലാഹു ശരിക്കും നിങ്ങളെക്കുറിച്ച് പരിശോധിച്ചറിഞ്ഞ് മനസ്സിലാക്കപ്പെടുന്നത് വരെ നിങ്ങൾ ത്യാഗത്തിന് തയ്യാറാവാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചുപോയോ? അള്ളാഹുവിന്റെ ഗൗരവത്തോടുകൂടെയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രയാസം സഹിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ. അതിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. അതൊരിക്കലും നമ്മൾ മറന്നുപോകരുത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സ്വർഗത്തെ അല്ലാഹു മനുഷ്യന്റെ മുമ്പിലേക്ക്, വിശ്വാസികളുടെ സമീപത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവരികയാ,
വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്ത് ഖാഫിലൂടെ അള്ളാഹു തആല പറയാണ്, പ്രിയപ്പെട്ടവരെ, സ്വർഗം മുത്തഖീങ്ങളായ ആളുകളുടെ സമീപത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നിട്ട് റഹ്മാനായ റബ്ബ് പറയും, ഇതാ നിങ്ങളോട് കരാറ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗമാണിത്, ഇതാർക്കാണ് ലഭിക്കുന്നത്, ലികുല്ലി അവ്വാബ്, അള്ളാഹുവിലേക്ക് വളരെ ഖേദിച്ച് മടങ്ങുന്ന, ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീര് വാർത്തുകൊണ്ട് റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാരുണ്ടോ അവർക്കാണ് സ്വർഗമെന്നറിയണം. ഹഫീള് രണ്ടാമത്തെ ഗുണം പറഞ്ഞത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളുണ്ട്, അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കണിശമായും അത് നിർവഹിക്കണം. റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളില്ലെന്നെല്ലാം ജീവിതത്തിൽ വിട പറയണം, പരിപൂർണമായും അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുകയും അവന്റെ ഓരോ നിയമങ്ങളെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തിന്മകൾ വരാതെ അതീവ സൂക്ഷ്മതയോടെ കാത്തുസൂക്ഷിക്കേണ്ടതെല്ലാം കാത്തുസൂക്ഷിച്ച് എല്ലാ രംഗത്തും വിശുദ്ധി കാത്തുസൂക്ഷിച്ച് വിശ്വാസ വിശുദ്ധി വേണം, കർമ്മവിശുദ്ധി വേണം, സ്വഭാവ വിശുദ്ധി വേണം, സാമ്പത്തിക വിശുദ്ധി വേണം, ലൈംഗിക വിശുദ്ധി വേണം, എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഹഫീളുകളായിക്കൊണ്ട് ആര് ജീവിച്ചുവോ അവർക്കാണ് ഈ സ്വർഗമുള്ളത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് തന്നെ റബ്ബിനെ ഭയപ്പെടുകയാണ്, അള്ള കാണുന്നുണ്ടല്ലോ, അള്ള കേൾക്കുന്നുണ്ടല്ലോ എന്ന പേടിയാണ് എപ്പോഴും മനസ്സിലുള്ളത്. നാട്ടുകാര് കാണുന്നല്ലോ, ഉപ്പ കാണുന്നല്ലോ, ഉമ്മ കാണുന്നല്ലോ, അനിയൻ കാണുന്നല്ലോ, ജ്യേഷ്ഠം കാണുന്നല്ലോ, അയൽക്കാരെറിയുന്നല്ലോ, അതൊന്നുമല്ല, എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ് അവൻ എന്നെ കാണുകയാണ്, എന്നെ കേൾക്കുകയാണ്, എന്നെ സദാ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ അവൻ എന്നെ എപ്പോഴും നോക്കുന്നുണ്ട്. ഞാനവനെ കാണുന്നത് പോലെ, ഞാനവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ ഇങ്ങോട്ട് എപ്പോഴും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരീക്ഷകനാണല്ലോ, റഖീബാണല്ലോ, അലീമായ റബ്ബാണല്ലോ, ഖബീറായ റബ്ബാണല്ലോ, സമീഅായ റബ്ബാണല്ലോ എന്ന നിലക്ക് അവനെ കാണാതെ തന്നെ അദൃശ്യമായ നിലക്ക് തന്നെ അവന്റെ കൽപ്പനകളെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ എല്ലാ കാര്യത്തിലും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് സ്വർഗം. വജാഅ ബിഖൽബിൻ മുനീബ്, ഒരഹങ്കാരവും തൊട്ടുതീണാത്ത വളരെ ക്ലിയറായ ഹൃദയത്തോടുകൂടി പരലോകത്ത് എത്തിയവർക്ക് അവർക്കാണ് സ്വർഗം. ഇങ്ങനെ മൂന്ന് നാല് ഗുണങ്ങളായി ഇവിടെ പറഞ്ഞത്. അതൊക്കെ എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഹെഡിങ്ങുകളാണ്, അതിന്റെ താഴെയാണ് എല്ലാ നല്ല കാര്യങ്ങളും വരുന്നത്. അങ്ങനെയുള്ളവരോട് അല്ലാഹു പറയും, ബിസലാം, സുരക്ഷിതമായി സമാധാനത്തോടെ കയറിക്കോ സ്വർഗത്തിലേക്ക്. ദാലികയൗമുൽ ഖുലൂദ്, അത് ശാശ്വതത്വത്തിന്റെ ദിവസമാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വരില്ല. ജീവിതത്തിന്റെ ഏതേത് സുഖങ്ങൾ നമ്മൾ ദുന്യാവിൽ അനുഭവിക്കുമ്പോഴും എത്ര വലിയ സുഖങ്ങളിലാണ് നമ്മൾ ആറാടുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമെന്താ, ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരുമല്ലോ, ഈ ലോകത്തുനിന്ന് നമ്മൾ പോകേണ്ടി വരുമല്ലോ, ഇതൊക്കെ ഇട്ടെറിഞ്ഞ് മരണം വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അപ്പൊ നമുക്ക് നിരാശ തോന്നും. പക്ഷേ സ്വർഗം അതിൽ പെട്ടതല്ല, സ്വർഗം ശാശ്വതത്വത്തിന്റെ ഭവനമാണ്. അത്രമല്ല, ലഹുമാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, ഉദ്ദേശിക്കുന്നതെന്തും അതിന്റെ അപ്പുറവും അവർക്ക് ലഭിക്കാനുണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. എങ്കിൽ നാം ഗൗരവത്തോടെ ഓർക്കേണ്ടതെന്താണ്? ഏറ്റവും പരിശുദ്ധമായി നമ്മൾ നിലനിർത്തേണ്ടത് വിശുദ്ധ ഖുർആൻ പലയിടത്തും ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇന്നല്ലദീന അമനു വഅമിലുസ്സാലിഹാത് കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും അതുപോലെ തന്നെ വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് സ്വർഗം, അവർക്കാണ് ഫിർദൌസ്, അത്യുന്നതമായ സ്വർഗം അവർക്കാണ് ലഭിക്കുന്നത്.
വളരെ വ്യക്തമാണ് റബ്ബിന്റെ ഈ പ്രത്യേകമായ പ്രഖ്യാപനം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗമൊരുക്കിയത് ആർജ്യം തന്നെ പറഞ്ഞതാർക്കാണ്? വിശ്വാസമാണ് ശരിയാവേണ്ടത്, അതാണ് അടിത്തറ. വിശ്വാസ വിശുദ്ധിയാണ് പ്രധാനം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ആ ഷഹാദത്ത് മൊഴിയുമ്പോഴല്ലേ. ആ ഷഹാദത്തിന്റെ പരമപ്രധാനമായ തേട്ടം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാകണം, ശിർക്കൊരിക്കലും വരരുത്. റഹ്മാനായ റബ്ബിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്. അള്ളാഹുവിന് മാത്രമുള്ള ഒരു ഗുണങ്ങളെയും മറ്റൊരാളിലും അല്പം പോലും നമ്മൾ സങ്കൽപ്പിക്കാനേ പാടില്ല. കാരണം ശിർക്ക് വന്നു പോയാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്. അവന്റെ സങ്കേതം നരകമായിരിക്കും. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹോദരിമാരെ നമ്മൾ ഭയത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യം, അന്ധവിശ്വാസങ്ങൾ അത് തയ്യാറാക്കുന്ന ഏത് ആളുകളുടെയും മാർക്കറ്റെന്ന് സ്ത്രീകളാണ്. സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികൾ ഇരയായി കാണുന്നത്. അവരിലാണ് അവരുടെ അന്ധവിശ്വാസങ്ങളും പിഴച്ച വിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും എന്ന് വേണ്ട ഓരോ കാര്യങ്ങളിലും പലപ്പോഴും കൂടുതൽ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അവരിലാണ് അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും പ്രചുരപ്രചാരം നേടുന്നത്. അവരിലാണ് ഏലസ് കെട്ടൽ അധികമായി വരുന്നത്. അവർ പലപ്പോഴും ഏലസിന്റെയും മുറുക്കിന്റെയും ആളുകളായി മാറുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വരുമ്പോ അവർ പലയിടങ്ങളിലേക്കും ജ്യോത്സ്യന്മാരെന്ന പേരിലും അതുപോലെ തന്നെ തങ്ങന്മാരെന്ന പേരിലും ബീവിമാരെന്ന പേരിലുമൊക്കെയുള്ള ആളുകളുടെ സമീപത്തേക്ക് പോവുകയാണ്. അവരുടേതായ ആവലാദികൾ ബോധിപ്പിക്കുകയാണ്. അവർ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഉറുക്കുകളും ഏലസുകളും ധരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ നിർദ്ദേശിക്കുന്ന വിധത്തിൽ ബലിയർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്. പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോമകുണ്ടത്തിൽ അവർ ഹോമത്തിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങളും ദുർമന്ത്രവാദങ്ങളും അത്തരത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലവരുടെ മുമ്പിലാണ്. സിയാറത്ത് എന്ന പേരിൽ അവർ നാട് മുഴുകെ മഹാന്മാരായ ആളുകളെ അടക്കം ചെയ്യപ്പെട്ട ദർഗകളെന്ന പേരിലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ സിയാറത്ത് ടൂറുകൾ പോവുകയാണ്. ജാറം മൂടുകയാണ്, വിളക്ക് കൊളുത്തുകയാണ്, അവിടെയുള്ള എണ്ണയെടുത്ത് തടവുകയാണ്. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അവർ നിർവഹിക്കുകയാണ്. സന്താനമില്ലല്ലോ ജീവിതത്തിൽ എന്നുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിച്ചില്ല. തൊട്ടിലകെട്ടാൻ നേർച്ചയാക്കുകയാണ്. അതുപോലെ തന്നെ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോവുകയാണ്. കാരണം തവക്കുലെന്താണെന്ന് അവർ പഠിച്ചിട്ടില്ല. അള്ളാഹുവിൽ തന്റെ എല്ലാ പ്രയാസങ്ങളും ഇറക്കിവെക്കുകയാണ് താൻ വേണ്ടത്. തനിക്ക് ഖൈറും ഷർറും തീരുമാനിക്കുന്നത് എന്റെ നാഥന്റെ വിധിപ്രകാരമാണ്, അതുകൊണ്ട് തന്നെ എന്റെ റബ്ബിലാണ് ഞാൻ തവക്കുലാക്കേണ്ടത് എന്ന ബോധമില്ലാതെ പലയിടങ്ങളിലേക്കും യാത്ര പോയി പലവിധത്തിലുള്ള ആളുകളുടെ കാൽക്കലിലും തങ്ങളുടെ ഈമാനും തൗഹീദും പണയപ്പെടുത്തിക്കൊണ്ട് ശിർക്കിലേക്ക് പോകുന്ന പ്രവർത്തനം സഹോദരിമാരെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബിദഅത്തുകളിലേക്ക്, നല്ല നല്ല കാര്യങ്ങളാണ് എന്ന പേരിൽ ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ ഒരു വേള പല സ്ത്രീകളും ചെയ്യുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ അവയ്ക്ക് സ്വീകാര്യത കിട്ടണമെങ്കിൽ ഇഖ്ലാസ് മാത്രമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങളായിരിക്കണമല്ലോ. അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളും കർമ്മങ്ങളുമൊക്കെ ആയാലല്ലേ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇല്ലാത്ത നിസ്കാരങ്ങളോ ഇല്ലാത്ത നോമ്പുകളോ ഇല്ലാത്ത ദിക്റുകളോ ഇല്ലാത്ത രൂപത്തിലുള്ള പലവിധത്തിലുള്ള കാര്യങ്ങളോ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ എങ്ങനെയാ സഹോദരിമാരെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക? ഇതിനാണ് പറയുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനേക്കാളും ഭാരിച്ച ഉത്തരവാദിത്വം സമൂഹത്തിൽ അവർക്കുണ്ടെന്നവരറിയണം. പലപ്പോഴും നമ്മുടെ സഹോദരിമാർക്കൊരു ധാരണയുണ്ട്, അതെന്താ, സമൂഹത്തിൽ ഈ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ മതപരമായ ഇത്തരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ അതിലേക്കൊന്നും അത്ര തലയിടേണ്ടതില്ല. കാരണം അതിലൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളില്ല, ഞങ്ങൾക്കതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ
ഓർമ്മപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമുണ്ട്, വൽ മർഅത്തു റായിയത്തുൻ അലാഹിലി ബൈത്തി സൗജിഹാ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻഹും. ബുഖാരിയും മുസ്ലിമുമൊക്കെ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്ത്രീ റാഴിയത്തുൻ അലാഹിലി ബൈത്തി സൗജിഹാ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭർത്തൃവീട്ടിലുള്ള അംഗങ്ങളുടെ മേൽ നായികയാണ്, ഭരണാധികാരിയാണ്. വലതീ അവളുടെ സന്താനങ്ങളുടെയും ഭർത്താവിന്റെയും ഭർത്താവിന്റെ ആ വീട്ടിലുള്ള അംഗങ്ങളുടെയും അതുപോലെ തന്നെ മക്കളുടെയും ഒക്കെ കാര്യത്തിൽ വഹിയ മസ്ഊലത്തുൻ അൻഹും, അവരെ കുറിച്ചൊക്കെ ഈ സ്ത്രീ ചോദിക്കപ്പെടുമെന്നാണ് ഇസ്ലാം പറയുന്നതെങ്കിൽ എത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണത്. സഹോദരിമാരാലോചിച്ചിട്ടുണ്ടോ, ഒരു വീടിന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഒരു ഭവനത്തിൽ എത്ര മണിക്കൂറാണ് ഒരു ദിവസത്തിൽ ഒരു പിതാവുള്ളത്? ആണുങ്ങളുടെ ഒരു ഭവനത്തിൽ എത്ര തവണയാണുള്ളത്, എത്ര സമയമാണുള്ളത്? അവർ കുടുംബത്തെ പോറ്റുവാനും മക്കളെ പോറ്റുവാനും അധ്വാനിക്കാൻ വേണ്ടി ജോലിക്കായി കൊണ്ടവര് പുറത്തേക്കിറങ്ങുകയാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ അധിക സമയവും അവർ പുറത്താണ്. അവർ കയറി വരുമ്പോഴോ അംഗങ്ങളൊക്കെ പലപ്പോഴും ഉറങ്ങിയിട്ടുള്ള അതല്ലെങ്കിൽ അവയേറച്ചെന്ന സമയത്ത് പലപ്പോഴും പലരെയും ഒന്നിച്ചു കിട്ടാൻ അവസരമില്ലാത്ത ഘട്ടങ്ങളിലല്ലേ ജോലിഭാരമുള്ള ഒരു പുരുഷൻ മടങ്ങി വരുന്നത്? അതേ അവസരത്തിൽ അപ്പോഴും ആ സ്ത്രീ വീട്ടിലുണ്ട്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അധികവുമുള്ള ഒരു സ്ത്രീ എന്ന നിലക്ക് വീട്ടിലുള്ള ഈമാനികമായ തർബിയത്ത് പരിപാലനം തന്റെ മക്കളിലും തന്റെ ഭർത്താവിലും തന്നിലും ആ വീട്ടിലുമെല്ലാം ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം നിലനിർത്തുക എന്നത്, ഈമാനിന്റെ പ്രത്യേകമായ കാര്യങ്ങൾ ആ വീട്ടിൽ നിലനിർത്തുക എന്നുള്ളത്, ആ വീട്ടിലും അവളിലുമൊക്കെ തൗഹീദിന്റേതായ പാഠങ്ങൾ നിലനിർത്തണം എന്നുള്ളത്, സുന്നത്തിനോടുള്ള സ്നേഹം നിലനിർത്തണം എന്നുള്ളത്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിലനിൽക്കണം എന്നുള്ളത്, സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ തന്നെ നിസ്കാരങ്ങളിൽ അജീവമായ ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത്, ഒരു ഭവനം നേരത്തെ ഉണരണം എന്നുള്ളതിൽ അവർക്കൊക്കെ വലിയ ബാധ്യതയുണ്ട്. സുബഹിക്ക് കിടന്നുറങ്ങുന്ന വീടാണെങ്കിൽ അതെത്ര നശിച്ച ഭവനമാണ്, എത്ര ബറക്കത്തില്ലാത്ത വീടാണത്. അതേ അവസരത്തിൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പേ അസ്സലാത്തു ഖൈറു മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരമാണ് ജനങ്ങളെ എന്ന അറിയിപ്പിന്റെ ആ പ്രഖ്യാപനം വരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ, ഏതാനും സമയങ്ങൾക്ക് മുമ്പേ വീട്ടിലതാ കുടുംബത്തിന്റെ നായികയും ബന്ധപ്പെട്ടവരുമൊക്കെ ഉണരുകയാണ്, ലൈറ്റിടുകയാണ്. ആ വീട് അന്നത്തെ ദിവസം അതാ സജീവമാവുകയാണ്, ദിക്റുകളാൽ മുഖരിതമാവുകയാ. അൽഹംദുലില്ലാ റബ്ബിനെ സ്തുതി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന ഭവനങ്ങളാണ്. അവിടെ കൃത്യനേരത്ത് നിസ്കാരം നടക്കുന്നുണ്ട്, അദ്കാറു സബാഹും അദ്കാറുൽ മസാവും നടക്കുന്നുണ്ട്, പ്രഭാതത്തിൽ ചൊല്ലി തീർക്കേണ്ട ദിക്റുകൾ അവിടെ ചൊല്ലുന്നുണ്ട്, വൈകുന്നേരത്തിൽ നടത്തേണ്ടുന്ന ദിക്റുകൾ അവിടെ ചൊല്ലി തീർക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ അവിടെ നടക്കുന്നുണ്ട്, വസ്ത്രവേളയിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരന്യപുരുഷൻ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്താണോ അതവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ദൂർത്തിന് അവിടെ ഇടമില്ല, അനാവശ്യ സംസാരങ്ങൾക്ക് ഇടം കൊടുക്കുന്നില്ല, ഗീബത്തും നമീമത്തും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല, റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടൂല, റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങൾ അവിടെ കേട്ടുരസിക്കൂല. അങ്ങനെ തികച്ചും ഒരു ഇസ്ലാമികമായ ഒരു കുടുംബാന്തരീക്ഷം ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലും വീടിന്റെ അടുക്കും ചിട്ടയിലും വീടിന്റെ എല്ലാ സെറ്റപ്പുകളിലും അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും ഒരു നായികയായ കുടുംബത്തിലെ നായികയായ ഒരു സ്ത്രീക്ക് എത്രത്തോളം ചെയ്തു തീർക്കാനുണ്ട്, എത്ര വലിയ പ്രതിഫലമാണ് അവർക്കതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുമ്പോ, തന്റെ പൊന്നുമക്കളോട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോ, അവരുടെ ജീവിതത്തിൽ നേരിടാനിരിക്കുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ചേർന്നു നിന്ന് സംസാരിക്കുമ്പോ, കുറ്റപ്പെടുത്തലുകളുടെയും അതുപോലെയുള്ള ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും മാറാപ്പുകെട്ടുകൾ ഒരിക്കലും മുമ്പിലേക്ക് വലിച്ചു വാരി വിതറാതെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബനായികയായ പെണ്ണ്, സ്വർഗമല്ലാതെ മറ്റെന്താണ് അവർക്ക് റബ്ബ് കൊടുക്കേണ്ടത്?